ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് വി എസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ വെറും 5 മിനിറ്റ് കൊണ്ട് തയ്ക്കാൻ പറ്റിയ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. ഇത് ഞാൻ 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പാകമാകുന്ന അളവിലാണ് കാണിക്കുന്നത്. ഫ്രോക്ക് തയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1¼ മീറ്ററിൻ്റെ അടുത്ത് തുണി എടുത്തിട്ടുണ്ട്. കോട്ടൺ തുണിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് തരം തുണി ഉപയോഗിച്ചിട്ടും ഈ ഫ്രോക്ക് തയ്ക്കാവുന്നതാണ്. ഇതിപ്പോൾ ഓൾറെഡി 2 ആയിട്ട് മടക്കിയിട്ടാണ് കേട്ടോ ഉള്ളത്. അതിനുശേഷം ഞാനിതിൻ്റെ ലെങ്ത്ത്, ഫ്രോക്കിന് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ടോട്ടൽ ഞാനൊരു 20 ഇഞ്ചാണ് ലെങ്ത്ത് എടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്ര എടുക്കുക. അതിനുശേഷം നമുക്കിതിൻ്റെ വീതി ഒന്ന് മാർക്ക് ചെയ്യാം. 25 ഇഞ്ചാണ് ഞാനിപ്പോൾ വീതി എടുക്കുന്നത്. അതിനുശേഷം ഞാനിവിടെ സ്ട്രെയിറ്റ് ആയിട്ട് താഴത്തോട്ട് മാർക്ക് ചെയ്തിട്ട് ഈ എക്സ്ട്രാ വരുന്നതൊന്ന് കട്ട് ചെയ്ത് എടുക്കുവാണ്. ഇനി ഈ മുകളിൽ ഇതുപോലെ ക്ലോസ്ഡ് ആയിട്ടുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് കൊടുക്കുവാണ്. അതിനുശേഷം നമുക്ക് ഈ തുണിയെ 4 ആയിട്ട് മടക്കി കൊടുക്കാം. 4 ആയിട്ട് മടക്കി വയ്ക്കുമ്പോൾ ഈ ഫോൾഡഡ് സൈഡ് നമ്മുടെ സൈഡിലേക്കും ഓപ്പൺ സൈഡ് ഓപ്പോസിറ്റ് സൈഡിലേക്കും വെക്കുക കേട്ടോ. അതായത് ഈ രീതിയിലായിട്ട് വയ്ക്കണം. ഇതുപോലെ വെച്ചതിന് ശേഷം ഇവിടെ നിന്ന് നമുക്കൊരു 2½ ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ ലെങ്ത്തും കൂടി ഒന്ന് മാർക്ക് ചെയ്യണം. കൈക്കുഴിയുടെ ലെങ്ത്താണ് കേട്ടോ ഇത്. ഞാനിതുപോലെ വെച്ചതിന് ശേഷം 4½ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് നമുക്ക് കൈക്കുഴി ജസ്റ്റ് ഒന്ന് റൗണ്ടായിട്ട് മാർക്ക് ചെയ്തെടുക്കാം. ഈ രീതിയിലായിട്ട് മാർക്ക് ചെയ്യണം. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വള്ളിക്ക് വേണ്ടിയിട്ടുള്ള തുണി ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ബാക്കി വന്നിട്ടുള്ള തുണിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് സെയിം കളർ തുണിയിൽ നിന്ന് വേണമെങ്കിൽ സെയിം കളർ തുണിയിൽ നിന്ന് എടുക്കാം, വേറെ കളർ തുണിയിൽ നിന്ന് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഒരു 3 ഇഞ്ച് വീതിയിലാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിതിൻ്റെ ലെങ്ത്തും കൂടി ഒന്ന് മാർക്ക് ചെയ്യാം. ലെങ്ത്ത് നമുക്ക് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് എടുക്കാം. 26 ഇഞ്ചാണ് ഞാനിപ്പോൾ തയ്യൽത്തുമ്പോൾ അടക്കം ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാനിതിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ 2 പീസുകൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയോ ആണ് ഈ ഫ്രോക്കിന് വേണ്ടിയിട്ടുള്ള കട്ടിങ്. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് ഇങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്ന തുണിയുടെ കൈക്കുഴിയാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. 1/4 ഇഞ്ച് + 1/4 ഇഞ്ച് മടക്കിയിട്ട് കൈക്കുഴി സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. നമുക്ക് ക്രോസ് പീസ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും ഈ കൈക്കുഴി സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. മറ്റേ കൈക്കുഴിയും നമുക്ക് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഇനി നമുക്കിതിൻ്റെ ഏറ്റവും മുകളിലൊന്ന് മടക്കിയിട്ട് തയ്ച്ചെടുക്കാം. ഞാനിപ്പോൾ ആദ്യം 1/4 ഇഞ്ച് മടക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1¾ ഇഞ്ച് മടക്കിയിട്ടാണ് തയ്ച്ചെടുക്കുന്നത്. ഇതേപോലെ തന്നെ വേണം കേട്ടോ ബാക്ക് സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ബാക്ക് സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വള്ളിക്ക് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത 2 പീസ് ഉണ്ടല്ലോ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇതുപോലെ നല്ല വശത്തേക്ക് നല്ല വശം വെച്ചിട്ട് 1/4 ഇഞ്ച് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിതിനെ നല്ല വശത്തേക്കൊന്ന് മറിച്ചിട്ട് എടുക്കാം. ഇനി ഞാനിതിൻ്റെ ഒരു സൈഡിൽ പിൻ ചെയ്തിട്ട് ഫ്രോക്കിൻ്റെ മുകളിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ലേ അതിലൂടെ ഇൻസേർട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഒരു സൈഡിൽ ഞാൻ ഇതുപോലെ വള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലും ഇതേപോലെ തന്നെ വള്ളി ഇട്ട് കൊടുക്കണം. ഇനി ഫ്രണ്ട് സൈഡിൻ്റെ നല്ല വശത്തേക്ക് ബാക്ക് സൈഡിൻ്റെ നല്ല വശം വെച്ചിട്ട് 1 ഇഞ്ച് വിട്ടതിന് ശേഷം സൈഡ് ജോയിൻ ചെയ്തെടുക്കണം.
രണ്ട് സൈഡും ജോയിൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രോക്കിൻ്റെ ഏറ്റവും താഴത്തെ സൈഡ് കാലിഞ്ച് പ്ലസ് കാലിഞ്ച് മടക്കിയിട്ട് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇത്രയുമാണ് കേട്ടോ ഈ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ്. ഇനി നമുക്ക് ഈ വള്ളികൾ തമ്മിൽ ഒന്ന് കെട്ടിക്കൊടുക്കണം. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് നല്ല ഭംഗി ഉണ്ടാവും. മെലിഞ്ഞ കുട്ടികളൊക്കെ ആണെങ്കിൽ കുറച്ച് തടിയൊക്കെ തോന്നിക്കും. വളരെ എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റിയ ഒരു ഫ്രോക്കാണ്. ആർക്കും തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾ തുടക്കക്കാരാണ്, നിങ്ങൾക്ക് ടൈലറിംഗ് പഠിക്കാൻ ആഗ്രഹമുണ്ട്, ആദ്യം മുതലേ ടൈലറിംഗ് പഠിക്കാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള SVS ടൈലറിംഗ് കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കണ്ടു നോക്കുക, നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാവും. ബിഗിനറൊക്കെ ആണെങ്കിൽ 100% ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സാണ്, ഫീസൊന്നും കൊടുക്കേണ്ട. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.